അപ്പോൾ നമ്മൾ ഇത് ഫുൾ ആയിട്ട് ഹീറ്റ് ചെയ്തേ. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് പേപ്പർ എടുത്ത് വെച്ചു. ഇനി ഓണാക്കുവാണേ. കണ്ടോ, ഓക്കെ. അപ്പോൾ പുള്ളി നമ്മൾ ഊരിയെടുത്തു. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചിട്ട് എന്നിട്ട് കയറ്റി ഇടുക. ഹലോ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പഴയ സാധനം റീബിൽഡ് ചെയ്യുക കേട്ടോ. മീൻസ് പഴയ സാധനം റീബിൽഡ് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് മാറിപ്പോയില്ലോ. ആക്ച്വലി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു സാധനം ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് കുറച്ച് ഇമ്പ്രൂവ്ഡ് വേർഷനായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. എന്താന്ന് ചോദിച്ചാൽ, നമ്മളൊരു വാൻഡിഗ്രാഫ് ജനറേറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നേരത്തെ ഞാനൊരു ഒന്ന് രണ്ട് വാൻഡിഗ്രാഫ് ജനറേറ്റർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഓർമ്മയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ വാൻഡിഗ്രാഫ് ജനറേറ്റർ, അതായത് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ വാൻഡിഗ്രാഫ് ജനറേറ്റർ ഒരു ടേബിളിന് ടോപ്പിൽ വെക്കാവുന്ന അക്രിലിക്കിൻ്റെ ഷീറ്റൊക്കെ വെച്ചിട്ട് ക്ലിയർ പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു വാൻഡിഗ്രാഫ് ജനറേറ്റർ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ഇമ്പ്രൂവ്ഡ് വേർഷനായിട്ട് ഇത്തവണത്തെ വീഡിയോയിൽ നമ്മൾ ഇത്തവണത്തെ വാൻഡിഗ്രാഫ് നമുക്ക് ഒരു ടേബിൾ ടോപ്പ് വെക്കാവുന്ന പോലെ തന്നെ ഒരു ചെറിയതായിട്ട് ഫുള്ളി ഡിസസംബിൾ ചെയ്യാവുന്ന രീതിയിൽ, അങ്ങനെ ഒരു നല്ലൊരു എന്താ പറയുക സിമ്പിളായിട്ടുള്ള രീതിയിലൊരു ചെറിയ വേർഷൻ വാൻഡിഗ്രാഫ് ജനറേറ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് ചേഞ്ച് വരുത്തിയെന്ന് ചോദിച്ചാൽ, ഞാനിവിടെ അതിൻ്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു തടിയുടെ പീസാണ് കേട്ടോ. കഴിഞ്ഞതിൻ്റെ അക്രിലിക്കിൻ്റെ ഷീറ്റ് തന്നെയായിരുന്നു. എനിവേ, നല്ലൊരു ബേസ് വേണം, അതുകൊണ്ട് ഞാൻ തടീൻ്റെ ബേസ് തന്നെ എടുത്തു. അതുപോലെ അതിൻ്റെ മെയിൻ ഷാഫ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാ ഒരു പി വി സി ആണ്. എന്നത്തെ പോലെ തന്നെ പി വി സി, കഴിഞ്ഞ തവണ നമ്മൾ പി വി സി അല്ല ഉണ്ടാക്കിയതല്ലേ, കഴിഞ്ഞ തവണ അക്രിലിക്കായിരുന്നു, അപ്പോൾ ഇത്തവണ പി വി സി ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇതേ നൂലിയെടുക്കാനും വെക്കാനും പറ്റിയ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ മെയിൽ വെക്കുന്ന ഡോം ഇത്തവണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാ ഇതുപോലെ ഒരു ഡോമാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹാൻഡ് റെയിലിംഗ് ഉണ്ടല്ലോ, സ്റ്റെപ്പിൻ്റെ സൈഡിൽ കൂടെ വെക്കുന്ന സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലിംഗ്, അപ്പോൾ അതിൻ്റെ ഏറ്റവും സൈഡ് ഏറ്റവും അറ്റത്തായിട്ട് ഷോയ്ക്കൊക്കെ വേണ്ടി വെക്കുന്ന സാധനമില്ലേ, സ്റ്റീലിൻ്റെ ബോൾ, അതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. നല്ല റൗണ്ട്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരെ വെക്കുന്നതിന് പകരം ഞാനിവിടെ ചെറിയൊരു ഒരു കോപ്പറിൻ്റെ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടില്ലേ, ജസ്റ്റ് ഒരു കൂട പോലെ ഇറക്കിയ സാധനം കേട്ടോ. അടിയിലൊരു ചെറിയ റിങ്ങ്, മുകളിലൊരു വലിയ റിങ്ങ്. അപ്പോൾ അത് ഈ കറക്റ്റ് ഈ പൈപ്പേലോട്ട് ഇങ്ങനെ കയറി കിടക്കും. നമുക്ക് ഈ ബോൾ എടുത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുകയും ചെയ്യാം പറ്റും. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കത്തെ ഭാഗം നമുക്ക് കാണാനും പറ്റും ബ്രഷൊക്കെ നിൽക്കുന്നത്. കുറച്ചും കൂടെ ഭംഗി ഉണ്ടാകും എനിക്ക് തോന്നി, അപ്പോൾ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ ബാക്കി ഇതിനകത്ത് നമുക്ക് റോളറുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് റോളറുകൾ ഞാൻ യൂസ് ചെയ്യുന്നത് ദാ ഈ രണ്ട് സാധനമാണ് കേട്ടോ. ഇത് പറഞ്ഞാൽ നൈലോണിൻ്റെ സ്റ്റിക്കും അതുപോലെ ഇത് ടെഫ്ലോണിൻ്റെ സ്റ്റിക്കുമാണ്. അപ്പോൾ നൈലോണും ടെഫ്ലോണും ട്രൈബോഇലക്ട്രിക്കലി എന്നാണ് തോന്നുന്നു പറയുന്നത്. എന്തായാലും ഓപ്പോസിറ്റായിട്ട് ചാർജ് ആവുന്ന സാധനമാണ്. എനിക്കൊന്ന് ടഫ്ലോൺ നെഗറ്റീവും നൈലോൺ പോസിറ്റീവും ചാർജാണോ, ആ എനിവേ അങ്ങനെ രണ്ട് എക്സ്ട്രീം ചാർജുകളാണ് ഇതിൽ വരുന്നത്. അങ്ങേയറ്റത്ത് ട്രൈബോഇലക്ട്രിക് സീരീസിൻ്റെ മേളിലും താഴെ വരുന്ന സാധനമാണ് ടഫ്ലോണും നൈലോണും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സാധനമാണ് നമ്മളിതിനകത്ത് ഈ റോളർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ റോളറിൻ്റെ ബെൽറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു റബ്ബറിൻ്റെ പീസാണ് കേട്ടോ. ഇത് നമ്മുടെ എക്സസൈസ് ചെയ്യുന്ന റബ്ബറല്ലേ, ഇത് എന്താ പറയുന്നത്, മറ്റേ സിന്തറ്റിക് റബ്ബറല്ല, റബ്ബർ സാധാരണ റബ്ബർ, മീൻസ് ഇതിനിപ്പോൾ പേരെന്താ പറയുക, ലേറ്റക്സ് റബ്ബർ, അത് തന്നെ ലേറ്റക്സ് റബ്ബർ, അതാണ് സാധനം. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് റബ്ബറിൻ്റെ ചെറിയൊരു ഒരു ഒരു ഷീറ്റാണ്. ഇതിൻ്റെ ഇത് നമുക്കിങ്ങനെ വെട്ടിയിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ട് സൂപ്പർ റോൾ ഒട്ടിച്ചാൽ ഇരിക്കും കേട്ടോ, പോകത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചൂസ് ചെയ്തത്, എളുപ്പമുണ്ട് നമുക്ക് കട്ട് ചെയ്ത് ഒട്ടിക്കാനൊക്കെ. അപ്പോൾ ഇനി ബാക്കി ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് മോട്ടർ വേണം, ചെറിയൊരു ഷാഫ്റ്റ് വേണം, ഷാഫ്റ്റ് കയറ്റിയിടാനുള്ള സാധനങ്ങൾ, അതുപോലെ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൻ്റെ മെയിൽ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ സ്പീഡ് കൺട്രോളർ നമുക്ക് വേണമെങ്കിൽ നിർബന്ധമില്ല വേണമെന്ന്, അല്ലാണ്ട് തന്നെ നമ്മളൊരു പൾച്ചക്കറൊക്കെ യൂസ് ചെയ്താണ് മോട്ടർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ സ്പീഡിൽ കറങ്ങുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം, നമുക്കൊന്ന് സെറ്റ് ചെയ്ത് ഒരു വാൻഡിഗ്രാഫ് ജനറേറ്റർ ഉണ്ടാക്കാം. കുറച്ചുകൂടെ നല്ലതല്ലേ, കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു വാൻഡിഗ്രാഫാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് ഈ പി വി സിയുടെ സൈഡിലായിട്ട് ഹോൾ ഇട്ടിട്ട് നമ്മുടെ ആ ഒരു രണ്ട് റോളർ കയറ്റി ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു ഡ്രില്ലറാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കറക്റ്റായിട്ട് തുളയ്ക്കാനായിട്ട് ചെറിയൊരു ഇതുപോലെ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡ്രില്ലറൊക്കെ സെറ്റ് ചെയ്തിട്ട് തുളയ്ക്കാൻ പറ്റിയൊരു സാധനം, അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ തുളച്ചിട്ട് ഒരു കറക്റ്റായിട്ടുള്ളൊരു ഹോൾ റെഡിയാക്കിയിട്ട് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ടിപ്പിൽ നിന്ന് ഒരു 1.5 സെൻറ്റിമീറ്റർ നീക്കി, ഇതല്ല അതിൻ്റെ തൊട്ടിപ്പുറം വേറൊരു മാർക്ക് ഇട്ടുണ്ട്, അവിടെ ആയിരിക്കും തുളയ്ക്കുന്നത്. അങ്ങനെ നമുക്ക് 4 ഹോൾ നേരെ ഓപ്പോസിറ്റായിട്ട് ഹോൾ ഇടണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു 4 mm മെറ്റൽ ഷാഫ്റ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 mm ഷാഫ്റ്റ് ഇതിനകത്ത് ലൂസാണ്. ഞാനിപ്പോൾ 5.5 mm ആണ് ഇത് ഹോൾ അടിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിന്ന ചെറിയൊരു മെറ്റലിൻ്റെ
ഒരു സാധനം കൂടി അതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയൊരു മെറ്റലിൻ്റെ ഒരു ഹോളുള്ള ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. എന്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ബനാന ക്ലിപ്പ് നമ്മൾ മേടിക്കാൻ കിട്ടുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുള്ള ഇതാണ് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും ബനാന ക്ലിപ്പിനകത്തു നിന്ന്. അതിനകത്ത് നിന്ന് കിട്ടുന്ന ഈ മെറ്റലിൻ്റെ സാധനമാണ് ഈ സാധനം. ഓക്കെ, അപ്പോൾ അത് കയറുന്ന രീതിയിലാണ് ഞാനിവിടെ ഹോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ടൈറ്റായിട്ട് കയറുന്ന രീതിയിൽ കണ്ടല്ലേ. അപ്പോൾ ഇത് കയറുവാണെങ്കിൽ നമ്മുടെ ഈ 4mm ഷാഫ്റ്റ് ഇതിനകത്ത് കറക്റ്റ് ഫിറ്റാണ്, നല്ല സ്മൂത്തായിട്ട് കറങ്ങും ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് കറങ്ങുവാണെങ്കിൽ ഇത് തേഞ്ഞ് പോകത്തുമില്ല, നല്ലതായിട്ട് കിടന്നോളും, ഒരു സീനും ഉണ്ടാകില്ല. ഓക്കെ, ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ ഒരെണ്ണം എടുത്താൽ ഇത് നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രം അതിനകത്തോട്ട് കയറ്റി ഇട്ടാൽ മതി, എന്നിട്ട് നമ്മൾ ഒട്ടിച്ചാൽ മതി ഷാഫ്റ്റിവിടെ കയറ്റിയിട്ടിട്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ക്ലീനായിട്ട് കയറി പോകുകയും ചെയ്തോളും, ഒരു കുഴപ്പമില്ല കണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഈ 4 എണ്ണം കൂടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഈ രണ്ട് സ്റ്റിക്കിനകത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വീല് ഇങ്ങനെ ഇരിക്കും. ഇതൊരു നൈലോണിൻ്റെ വീല്, അതുപോലെ തന്നെ ഇതൊരു ടഫ്ലോണിൻ്റെ വീലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കണ്ടല്ലേ, ഷേപ്പ് ഒരു ബാരൽ പോലത്തെ ഷേപ്പാണ് ഞാൻ ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ബാരൽ പോലത്തെ ഷേപ്പാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഷേപ്പ് അല്ലെങ്കിൽ ഈ റബ്ബർ ഇതിന് ചാടിപ്പോവും, സ്ട്രെയിറ്റ് ആയിട്ടിരുന്നാൽ ഏതൊരു സൈഡിലോട്ട് സ്ലിപ്പായി പോവും, നടുഭാഗം കുഴിഞ്ഞിരുന്നാലും ശരിയാകില്ല, കാരണം റബ്ബർ വലിയ നിറത്തോട്ട് നീങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ സൈഡ് ഭാഗം വലിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും സൈഡിലോട്ട് കയറിപ്പോവും. അതേസമയം നടുക്ക് ഭാഗമാണ് ബൾജ് ഇരിക്കുന്നതെങ്കിൽ അവിടെ വലിഞ്ഞ് നിൽക്കും, അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ കിടക്കുകയുള്ളൂ ആ ഒരു റബ്ബർ. ഓക്കെ, അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ഐഡിയൽ ആയിട്ടുള്ള ഷേപ്പ്. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാം ഏറെക്കുറെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചേക്കൊണ്ട് അസംബിൾ ചെയ്താൽ മതി നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അസംബിൾ ചെയ്യാമല്ലേ, വേറെ നോക്കാതിരിക്കുന്നത്. നമ്മൾ ബ്രഷ് സാധനങ്ങളൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അതൊക്കെ ഇനി സെറ്റ് ചെയ്യാനുണ്ട്. ബാക്കി പരിപാടിയൊക്കെ നമുക്കൊന്ന് അസംബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്ര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് ബ്രഷ് രണ്ടെണ്ണം റെഡി ആക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ബ്രഷിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ മെഷാണ് കണ്ടല്ലേ, പോയി. നമ്മൾ ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഈ മെറ്റലിൻ്റെ ഈ കോർണറുള്ള ഈ സൈഡിൽ കൂടെ ഒക്കെ ഒരുപാട് ചാർജ് വെറുതെ ലീക്കായി പോകും. ഒന്നാമത് നമ്മുടെ ഈ ഒരു വാണ്ടിഗ്രാസ് ജനറേറ്റർ വളരെ ചെറുതാണ്, അതുപോലെ തന്നെ തീരെ കുറച്ച് മീൻസ് അങ്ങനെ ഒരു പരിമിതിയുണ്ട്. വളരെ ചെറുതായതുകൊണ്ട് തന്നെ ചാർജ് നമ്മൾ കളക്ട് ചെയ്യുന്ന ചാർജ് വെറുതെ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാകുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാൻ ഇതങ്ങ് ഒഴിവാക്കി പകരം ഇതുപോലെ തന്നെ ഒരു PVC പീസ് വെട്ടിയിട്ട് ഞാൻ ഇവിടെയും കൂടെ വെച്ചിട്ടുണ്ട്, നമ്മുടെ ബേസിൽ വെച്ച പോലെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ ഇങ്ങനെ കയറ്റിയിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു ഡോമിൻ്റെ അടിഭാഗത്തായിട്ടായിട്ട് ഉണ്ടല്ലേ, ഇവിടെ ബ്രഷ് ഇതേ ഇവിടെ ഞാൻ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകഭാഗത്തായിട്ട് ഇതിൻ്റെ ബേസേൽ ഇതിൻ്റെ നടുക്കായിട്ട് കണ്ടില്ലേ, ഇവിടെ ഞാനൊരു ചെറിയൊരു മെഷീൻ്റെ പീസ് എടുത്ത് ബ്രഷായിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണം ചെയ്തേക്കുന്നത് ഇത്ര ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഒരു എർത്ത് വയർ നമ്മൾ കൊടുക്കണം, ഇതിൻ്റെ ബേസ് എർത്താക്കാനുള്ളതാണ്. അപ്പോൾ എർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ചെറിയൊരു പീസ് വയർ കൂടെ എടുത്തിട്ടുണ്ട്. ഈ വയർ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒന്ന് കോർത്തെടുത്തിട്ട് നമുക്ക് ഇതൊരു എർത്താക്കി മാറ്റാം. ഇനി ഇടയ്ക്കൂടെ കോർത്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും, ധൃതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നല്ല സമാധാനമായിട്ട് കറക്റ്റായിട്ട് മര്യാദയ്ക്ക് കേട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കും. അല്ലാണ്ട് ചുമ്മാ ഈ ബ്രഷേലോട്ട് ഇതാ ഈ വയർ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഞാനിവിടെ ചെറിയൊരു ഹോൾ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹോളിനകത്തോടായിരിക്കും നമ്മൾ ഈ വയർ കടത്തിവിടാൻ പോകുന്നത്. പുറത്തോട്ടെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു ഗ്രൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ഒരു പൊഴി പോലെ. പൊഴിന്നായിരിക്കും ചില ഒരു പൊഴി എന്നാണ് പറയുന്നത്, ചില ഇംഗ്ലീഷ് പറഞ്ഞാൽ ഗ്രൂവ് എന്ന് വേണം പറയാം അല്ലേ. എന്തായാലും ഈ ഈ വയർ ഇങ്ങനെ ചാനൽ ചെയ്ത് വിടാനുള്ള ഒരു ചെറിയൊരു ഒരു ഒരു ചാനൽ ചെയ്യാനുള്ള ഒരു ചാനൽ എന്താണെങ്കിൽ ഈ വയറിങ്ങനെ കടന്നു വിടാനായിട്ട് കടന്നു പോകാനായിട്ടുള്ളൊരു കടത്തി വിടാനായിട്ടുള്ളൊരു എന്താണെങ്കിൽ വയറ് പോകാനൊരു സാധനം, എന്ത് തേങ്ങയാണ് ഓരോ പേര് സാധനങ്ങളുടെ. അപ്പോൾ ഇതിനകത്ത് ഇടുവാണെങ്കിൽ പുറത്തോട്ട് തള്ളി നിൽക്കുക, നല്ല ക്ലീൻ ആയിട്ട് ഫ്ലഷ് ആയിട്ട് ഇവിടെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ നിലത്തോട്ട് ഇത് ഇങ്ങനെ ബേസ് ആയിട്ട് പ്ലേസ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഇളക്കമൊന്നും ഉണ്ടാവില്ല, നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വയർ ഇങ്ങനെ വെച്ചിട്ട്
വേറൊന്നുമില്ല, ഒട്ടിച്ച് വെക്കുക, അത്രേ ഉള്ളൂ. സൂപ്പർ ഗ്ലൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ ഷാഫ്റ്റ് കറക്കണം. മേലത്തെ താഴത്തെ ഷാഫ്റ്റ് നമുക്ക് കറക്കണം. അപ്പോൾ കറക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ചെറിയൊരു പുള്ളിയാണ് കേട്ടോ. പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതിനകത്ത് നമുക്ക് സി ഡി പ്ലെയർ അന്ന് കുറച്ച് നമ്മൾ അഴിച്ചെടുത്തായിരുന്നു. അപ്പോൾ അതുപോലൊരു സി ഡി പ്ലെയറിനകത്ത് അഴിച്ച ഒരു പുള്ളിയാണ് കേട്ടോ ഇത്. അപ്പോൾ സി ഡി പ്ലെയറിൻ്റെ ആ അടപ്പ്, അതായത് സി ഡി വെക്കുന്ന ആ ട്രൈ ഉണ്ടല്ലോ, ആ ട്രൈ ഇങ്ങനെ പുറത്തോട്ട് തള്ളാനും അകത്തോട്ട് വലിക്കാനും യൂസ് ചെയ്യുന്ന ഒരു പുള്ളിയാണിത്. അതായിരിക്കും നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ കയറ്റിയിടുന്നത്. കണ്ടല്ലേ, സിമ്പിളായിട്ട് ഈ പുള്ളി ഇതിലോട്ട് കയറി കിടന്നു, നോ പ്രോബ്ലംസ്. എന്നിട്ട് ആ പുള്ളി നമുക്ക് ഇതിലോട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് ഇങ്ങനെ വെക്കുക. ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് സെയിം സി ഡി പ്ലെയറിനകത്ത് തന്നെ മോട്ടറാണ് കേട്ടോ. അപ്പോൾ സി ഡി പ്ലെയറിനകത്ത് തന്നെ മോട്ടറാണ്, അതിൻ്റെ ബേസും ഉണ്ട്, അതായത് അതിൻ്റെ സർക്യൂട്ട് ബോർഡും ഉണ്ട്. സർക്യൂട്ട് ബോർഡിൽ ഞാൻ ചെറിയൊരു പുഴ ഇങ്ങനെ ഇട്ടിട്ട്, സർക്യൂട്ട് ബോർഡിൽ ഞാൻ ചെറിയൊരു ഇങ്ങനെ ഒരു 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 വെടം ഇങ്ങനെ നീളത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഒരു ഒരു സ്ലിറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ലിറ്റിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് സ്ക്രൂ വെച്ച് മുറുക്കാനുള്ള ഒരു സ്ലിറ്റാണ്. അപ്പോൾ ഇങ്ങനെ സ്ലിറ്റ് ആയിട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുറുക്കാനും പറ്റും. അതുപോലെ 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററിൻ്റെ ഒരു പിന്നും ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്ര ഉള്ള സാധനം, അതിന് നമുക്ക് ഇതേ വെച്ചൊന്ന് മുറുക്കിയെടുക്കാം. അപ്പം മുറുക്കിയിട്ട് ഞാൻ കാണിക്കാം. അപ്പം മോട്ടർ ഇങ്ങനെ ഇവിടെ വരും, ഇതിലോട്ട് ഇങ്ങനെ കണക്ഷൻ പോകും. അപ്പോൾ അപ്പോൾ സി ഡി പ്ലെയറിനകത്തെ ബെൽറ്റാണിത്. ആ ബെൽറ്റ് തന്നെ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ കയറ്റിയിടാം. ആ ബെൽറ്റ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ലൂസാക്കിയിട്ട്, നമ്മളിപ്പോൾ സ്ക്രൂ വെച്ചേക്കുന്ന ലൂസാക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെൽറ്റിൻ്റെ ടൈറ്റ്നെസ് നമുക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് കയറ്റിയിടാം. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ എർത്ത് വയറിലോട്ട് വേറൊരു വയറും കൂടെ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വയറ്, ഇപ്പോൾ ഈ യെല്ലോ വയറ് വെറുതെ നിലത്തോട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിലത്തിട്ടൊന്ന് ചവിട്ടി പിടിക്കാം, നോ പ്രോബ്ലംസ്. എന്തായാലും ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്താൽ മതി കേട്ടോ. ഇതിനെ ഞാൻ തറങ്ങോട്ട് ഇടുന്നു. ഓക്കെ, നമ്മുടെ അഡാപ്റ്റർ ഇതിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ടെസ്റ്റ് ചെയ്തിട്ട് കൈയൊക്കെ വെച്ച് നോക്കിയിട്ട് കാര്യമായിട്ടൊന്നും ഒന്ന് രോമം പോലും ഒന്നും അനങ്ങുന്നില്ല. അപ്പോൾ ചെറിയതായിട്ടുള്ളൂ, അല്ലെങ്കിൽ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആണ് തീരെ പവർ ഇല്ലല്ലോ, ഇതെന്താ ഈ സാധനം ഇങ്ങനെ, നമ്മളെന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട്. അത് മാത്രമല്ല, നമ്മൾ നൈലോണും ടഫ്ലോണിൻ്റെ റോളറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുക. എന്നിട്ട് തീരെ പവർ ഇല്ലല്ലോ, എന്താണ് ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ ഈ മോയ്സ്ചർ കൂടെയുള്ള സ്ഥലത്ത് വളരെ മോശമായിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഒട്ടും പവർ ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ഇത് എന്ത് സാധനമാണെന്ന് വിചാരിക്കും, എടുത്തുകൊണ്ടേ കാട്ടിക്കളയുന്നു. നമ്മളെന്തായാലും ഇത് കഷ്ടപ്പെട്ട് ഇതിനകത്ത് നമ്മൾ ഒരു നൈലോണിൻ്റെ വീല്, ഒരു ടഫ്ലോണിൻ്റെ വീല് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിക്കുന്നതെന്ന് നോക്കണം. എന്നിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഈ ഇത്രയും ഹ്യൂമിഡിറ്റിയിൽ ഇതിനെന്തോരം പവർ ഉണ്ടെന്ന് നോക്കാവേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പേപ്പർ വെട്ടി ഇത് ഇങ്ങോട്ട് ഇടുകയാണ്. എല്ലാം തന്നെ പറന്നുപോയി, കാരണം അതിന് ഡിസ്ചാർജ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്ഥലം കുറവുള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പവർ പുറത്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഹ്യൂമിഡിറ്റി കൂടുതലായിട്ടുള്ള സിറ്റുവേഷനിൽ എന്താ ചെയ്യാൻ പറ്റുന്നേ എന്ന് ചോദിച്ചാൽ, നമുക്കൊരു ഹെയർ ഡ്രയർ വെച്ചിട്ട് ഇത് ഫുള്ള് ഹീറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊരു ഹെയർ ഡ്രയർ വെച്ചിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഹീറ്റ് ചെയ്തേ. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് പേപ്പർ എടുത്ത് വെച്ചു, ഇനി ഓണാക്കുവാണേ. കണ്ടോ എന്തോരം പവർ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പേപ്പർ അങ്ങ് എടുത്ത് വെച്ചറിയാണ്ടെല്ലാം നമ്മൾ പറഞ്ഞു തുറച്ച് പോയി. ഓക്കെ, കണ്ടോ നമ്മളിങ്ങനെ കൈ കൊണ്ടുവരുമ്പോഴേ നമുക്ക് ടോപ്പ് പഠിക്കുന്നുണ്ട്. ഹ്യൂമിഡിറ്റി ആണ് ഈ ഒരു വാൻഡിയർ ജനറേറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ആ മേ ബി നമുക്ക് ചിലപ്പോൾ ഒരു കുറച്ച് നേരത്തേന് വെയിലത്തൊക്കെ കൊണ്ടു വെക്കുവാണെങ്കിൽ അതിൻ്റേതായ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പം ഇവിടെയൊക്കെ ഇതിൻ്റെ ഫീൽഡുണ്ട്, നമുക്കിങ്ങനെ കൈ കൊണ്ടുവരുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു ആ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു പവർ. അങ്ങ് വെച്ചെറിയാണ്ടെല്ലാം തെറിച്ച് കണ്ട വഴിക്ക് പോയി അല്ലേ. നല്ല അടിപൊളി പവറാണ് ഇപ്പോൾ. അതങ്ങ് ചൂടാക്കി അങ്ങ് കഴിയുമ്പോഴത്തേക്ക് നല്ല കിടിലം പവറാവും ഇതിന്. ഓക്കെ, അങ്ങ് വെക്കേണ്ട താമസം, അത്രയും പവറാണ്. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നൈലോണിൻ്റെയും ടഫ്ലോണിൻ്റെയും വീല് യൂസ് ചെയ്യുന്നുണ്ടോ കേട്ടോ, അത്രയും പവർ വരാനായിട്ട് കാരണം. ഓക്കെ, അടിപൊളി.
അപ്പോൾ ഈ ഒരു ആൻറ്റിഗ്രാഫ് മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് രണ്ട് രീതി സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഈ സ്റ്റെമ്മ് നമുക്ക് ഊരിട്ട് തിരിച്ചിടാം. അപ്പോൾ ഇത് നെഗറ്റീവ് ആൻറ്റിഗ്രാഫും അതുപോലെ തന്നെ പോസിറ്റീവ് ആൻറ്റിഗ്രാഫ് മെഷീനുമായിട്ട് സെയിം ടൈം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ തിരിച്ചിടാനായിട്ട് ഇതിൻ്റെ ഹെഡിങ് ഊരി മാറ്റുക. അപ്പോൾ ഇവിടെ ചെറിയൊരു സ്ക്രൂ ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഊരിയെടുക്കാം. ഊരിയെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പുള്ളി ഇട്ടേക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് വലിച്ച് ഊരിയെടുക്കാം. ഓക്കെ, അപ്പോൾ പുള്ളി നമ്മൾ ഊരിയെടുത്തു. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചിട്ട് ഇതിലോട്ട് കയറ്റിയിടുക. അതിന് മുമ്പ് പുള്ളി ഇടുക. എന്നിട്ട് ഇതിലോട്ട് കയറ്റിയിടുക. അപ്പോൾ ഇത് നോക്കുന്നത് ഇത് ഓക്കെ, ഇതും കറങ്ങുന്നുണ്ട്, ഇതൊക്കെയാണ്, ഇതും കറങ്ങുന്നുണ്ട്, ഫൈൻ, എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡോമിൻ്റെ ബ്രഷിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. ആ കുറച്ചെങ്കിൽ കുറച്ച് ഉള്ളതാട്ടെ. അപ്പോൾ കുറച്ച് പേപ്പറിൻ്റെ മേളിൽ ഇരുന്നുണ്ട് കേട്ടോ. ആണല്ലേ, അപ്പോൾ രണ്ട് രീതിയിലും തിരിച്ചും മറിച്ചും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഒരു പോസിറ്റീവും നെഗറ്റീവും വാണ്ടിഗ്രാഫ് ജനറേറ്റർ അറ്റ് ദ സെയിം ടൈം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത് ഒരു അടിപൊളി ടേബിൾ ടോപ്പ് വാണ്ടിഗ്രാഫ് മെഷീൻ ആണ് കേട്ടോ. അപ്പോൾ ഈ മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മ്, അതായത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു ഈ ബോഡി മെയിൻ ബോഡി എന്നാ പറയുന്ന ഷാഫ്റ്റ് സ്റ്റെമ്മ്, ആ എന്തായാലും ഈ ഒരു സാധനം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് ഇത് പോസിറ്റീവോ നെഗറ്റീവോ വാണ്ടിഗ്രാഫ് ജനറേറ്ററായിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ പേപ്പറൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഈ റൂം മുഴുവൻ പേപ്പർ ആട്ട് ഒരു രക്ഷയിൽ ഇനിയും ഇവിടെ നിന്ന് തൂത്ത് വൃത്തിയാക്കാണ്ട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി രീതിയിലായി, ഫുള്ള് കാട്ടിക്കേറിയല്ലേ അതിനകത്ത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി വേറൊരു വീഡിയോയിൽ വേറൊരു പ്രൊജക്റ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.